പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചു ഒരു ഷെഡിൻ്റെ നീളവും വീതിയും ഒരുപോലെയാണെങ്കിൽ അതിന് നമ്മളൊരു ഹിപ്റൂഫ് പണിയുകയാണെങ്കിൽ അതിൻ്റെ റിഡ്ജിൻ്റെ നീളം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഇതിനു ഒരു വീഡിയോയിൽ പറഞ്ഞു റിഡ്ജിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ കെട്ടിടത്തിൻ്റെ നീളം മൈനസ് വീതിയാണ് എന്ന് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് പതിനഞ്ചടി അതുപോലെ തന്നെ ബ്രെത്തും പതിനഞ്ചടി ആ കെട്ടിടത്തിൻ്റെ നീളവും വീതിയും ഒരുപോലെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിഡ്ജ് അഥവാ മോന്തായം ആയിരിക്കും എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ ഇതിൻ്റെ നീളം പതിനഞ്ച് അടി വീതിയും പതിനഞ്ചടി അപ്പോൾ അതിൻ്റെ റിഡ്ജ് ബീം എത്രയായിരിക്കും പതിനഞ്ച് മൈനസ് പതിനഞ്ച് ഈക്വൽസ് അത്രയാണ് സീറോ ആയിരിക്കും അപ്പോൾ അതിൻ്റെ റിഡ്ജ് ഏത് രൂപത്തിലായിരിക്കും ഇതുപോലെ പോയിൻറ്റഡ് ആയിരിക്കും അവിടെ ഒരു റിഡ്ജ് ബീമിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല റിഡ്ജ് ബീമിൻ്റെ ആവശ്യമില്ല ഇത്തരം കെട്ടിടങ്ങളിൽ നമ്മളൊരു ഹിപ്പ് റൂഫ് പണിയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ റാഫ്റ്റർ എന്ന് പറയുന്നത് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് മറുവശത്വം അങ്ങനെ നാല് റാഫ്റ്റേഴ്സ് ഇതേപോലെ മാത്രമല്ല അതിൻ്റെ പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഇതാ അതും ഇതേപോലെ ഉണ്ടാവും ഒന്ന് രണ്ട് മറുഭാഗത്തതുപോലെ രണ്ടെണ്ണം അതായിരിക്കും അതിൻ്റെ പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത് ഇനി മറ്റു കഴുക്കോലുകളൊക്കെ എങ്ങനെയായിരിക്കും ഇതാ ഇങ്ങനെയായിരിക്കും മറ്റു കഴുക്കോലുകൾ ഈ രൂപത്തിൽ അതിൻ്റെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും മറ്റു കഴുക്കോലുകളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബട്ടൺ കൂടി അമർത്തിയേക്കുക താങ്ക്